അതായത് ഞാൻ അദ്ദേഹം തലേക്കുന്നിൽ ബഷീർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെമ്പായം പഞ്ചായത്തിൻ്റെയും പുല്ലമ്പാറ പഞ്ചായത്തിൻ്റെയും ബോർഡറിൽ വരുന്നതാണ് ഈ തലേക്കുന്നിൽ. അദ്ദേഹം ആ ഒരു പേര് സ്വീകരിച്ചു എന്നുള്ളത് നാട്ടിൻ്റെ ഒരു പേര് കൂടെ സ്വീകരിച്ചപ്പോൾ ബഷീർ എന്ന് പറയുമ്പോൾ അതിന് ഒരു പേര് കൂടി വേണം. ഒരുപാട് ബഷീർമാരുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൻ്റെ പേര് സ്വീകരിച്ച് അങ്ങനെ തലേ. ഞാനും അതുപോലെ തന്നെ സുരേഷ് എന്ന് വന്നപ്പോൾ തന്നെ എനിക്കും തോന്നി വെറും സുരേഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സുരേഷ്മാരുണ്ട്, അതിനൊരു വ്യത്യസ്തനാകാൻ വേണ്ടി എന്തായാലും എൻ്റെ ഗ്രാമമായ കൊടിക്കുന്നിൽ എന്ന ആ പേര് കൂടി ചേർത്തു. അങ്ങനെ വന്നതാണ് അന്തരിച്ച ശ്രീ തലേക്കുന്നിൽ ബഷീർ. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരേ പഞ്ചായത്തുകാരാണ്. അദ്ദേഹം വെമ്പായം പഞ്ചായത്തിൻ്റെ ഒരെൻഡിൽ, അത് തലേക്കുന്നിൽ എന്ന് പറയുന്ന സ്ഥലത്തും, ഞാൻ വെമ്പായം പഞ്ചായത്തിൻ്റെ മറ്റൊരെൻഡായ കൊടിക്കുന്നിൽ എന്ന പ്രദേശത്തുമാണ് ജനിച്ചു വളർന്നതും താമസിക്കുന്നതും. ഞങ്ങളുടെ കുടുംബം വീടുകൾ അവിടെയാണ്. ഞാൻ KSU പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അദ്ദേഹം കഴക്കൂട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1977 മത്സരിക്കുകയായിരുന്നു. അന്ന് ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചു. അന്ന് അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു, വളരെ ആവേശകരമായി പ്രസംഗിക്കുന്ന ഏറ്റവും നല്ല തലയെടുപ്പുള്ള ഒരു നേതാവായിരുന്നു. വളരെ അധികം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തന്നെ ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ചും എവിടെ അദ്ദേഹം പ്രസംഗിക്കുന്നു അവിടെ ആ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്ന് പോയിട്ടുണ്ട്. അത്രയ്ക്ക് മനോഹരമായ പ്രസംഗം, സാഹിത്യവും എല്ലാം ചേർത്തുകൊണ്ടും എതിരാളികളെ നല്ല രീതിയിൽ തമാശയിലൂടെയൊക്കെ എതിരാളികളെ ആക്രമിച്ചുകൊണ്ട് ഉള്ള ഏറ്റവും മനോഹരമായ പ്രസംഗം നടത്തുന്ന അന്നത്തെ ഏറ്റവും നല്ല പ്രസംഗങ്ങളിൽ ഒരാളായിരുന്നു ശ്രീ തലേക്കുന്നിൽ ബഷീർ. അതുകൊണ്ട് തന്നെ ആരെയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സജീവമായി പ്രവർത്തിച്ചു. അന്ന് അഖിലേന്ത്യാ ലീഗിൽ അഡ്വക്കേറ്റ് ഇസുദ്ദീൻ എന്ന് പറയുന്ന നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മത്സരിച്ചത്. പക്ഷേ 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹം കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുകയുണ്ടായി. അതിനുശേഷമാണ് CA Kanani അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ KK Nair മുഖ്യമന്ത്രി സ്ഥാനം രാജൻ കേസിനെ തുടർന്ന് രാജിവെച്ചു. CA Kanani MLA അല്ലാതിരുന്ന AK Kanani KPC അധ്യക്ഷനായിരുന്ന അദ്ദേഹം മുഖ്യമന്ത്രിയായി. അങ്ങനെ മുഖ്യമന്ത്രിയായ AK Kanani ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള പ്രശ്നം വന്നപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ ഞാൻ എൻ്റെ സീറ്റ്, കഴക്കൂട്ടം സീറ്റ് CA Kanani മത്സരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു തരാമെന്ന് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ച നേതാവാണ് തലേക്കുന്നിൽ ബഷീർ. അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിനോ സ്ഥാനമാനങ്ങളിൽ എന്നും എക്കാലം ഇരിക്കണമെന്ന് യാതൊരു താല്പര്യമില്ലാത്തതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒഴിവന്ന രാജ്യസഭാ സീറ്റ് കൊടുത്തു. ആ രാജ്യസഭാ സീറ്റിന് ശേഷം 84 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം ചെറിയ കീഴിൽ നിന്ന് ലോക്സഭാ അംഗമായി മത്സരിച്ചു, വൻ ഭൂരിപക്ഷം ജയിച്ചു. 1984 അദ്ദേഹം ലോക്സഭ, അന്ന് തിരുവനന്തപുരം DCC പ്രസിഡൻ്റായിരുന്നു. 1984 അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അനൗൺസറായിരുന്നു. അതായത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി പര്യടനം നടത്തുമ്പോൾ തലേക്കുന്നിൽ ബഷീർ കടന്നു വരുന്നു എന്ന് പറയുന്ന മുൻപിൽ പോകുന്ന പൈലറ്റ് വാഹനത്തിലെ അനൗൺസറായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം വളരെ അടുത്ത ബന്ധം, എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു, എനിക്ക് എല്ലാ പിന്തുണയും തന്നു. KSU ഒക്കെ മുന്നോട്ട് വരാനുള്ള എല്ലാ പിന്തുണയും നൽകി. ഒരു അസൂയയോ, ഞാൻ വളർന്നു വന്നാൽ അല്ലെങ്കിൽ മറ്റൊരാൾ വളർന്നു വന്നാൽ എൻ്റെ അവസരം പോവും, അതെനിക്ക് പാരയാകും എന്ന് ഇന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ശൈലി അല്ലായിരുന്നു തലേക്കുന്നിൽ ബഷീർ. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള അന്ന് വളർന്നു വന്ന ഒരു KSU അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിക്കും പിന്തുണയിച്ചത്. ഞാൻ പറഞ്ഞല്ലോ 1980 അദ്ദേഹത്തിൻ്റെ അനൗൺസറായിരുന്ന ഞാൻ 1984 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ അനൗൺസറായ ഇന്ദിരാഗാന്ധി മരിച്ച ആ ഒരു തെരഞ്ഞെടുപ്പാണ്, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നത്. രാജ്യസഭാ അംഗമായിരിക്കെ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പക്ഷേ 1989 84 അദ്ദേഹത്തിൻ്റെ അനൗൺസറായ ഞാൻ 1989 അദ്ദേഹത്തോടൊപ്പം ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത. 1989 ഞാൻ അടൂരിൽ നിന്ന് മത്സരിക്കുന്നു, അദ്ദേഹം വീണ്ടും ചെറിയങ്കിയിൽ നിന്ന് രണ്ടാം പ്രാവശ്യം മത്സരിച്ചു. എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹം ആണ് എന്നെ വിളിച്ചുകൊണ്ടുപോയി പോസ്റ്ററൊക്കെ അടിക്കാനും ബോർഡ് ഒക്കെ അടിക്കാനുള്ള ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ സ്റ്റുഡിയോക്കാരനെ വരുത്തി, കാരണം എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ എന്നെ വിളിച്ചു കൊണ്ടുപോയി സ്റ്റുഡിയോക്കാരനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ച് വരുത്തി എൻ്റെ കുറേ ഫോട്ടോകൾ എടുക്കുകയുണ്ടായി. കാരണം ഈ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഫോട്ടോ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാവുമെന്ന് ആർക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഞാനൊരു പ്രിപ്പേർഡായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി അവിടെ ഫോട്ടോഗ്രാഫറെ വരുത്തി, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോഗ്രാഫറിനെ എൻ്റെ ഫോട്ടോ എടുത്ത്, അങ്ങനെ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും പ്രോത്സാഹനവും തന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഞങ്ങളുടെ ഞാൻ മത്സരിച്ച അടൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ചടയമംഗലവുമായി
അദ്ദേഹത്തിന് വലിയൊരു ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ രണ്ടാം വിവാഹം നടന്നത് ചടങ്ങ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചത് രണ്ടാം വിവാഹം കഴിച്ചത് ചടയമംഗലത്തായിരുന്നു. അപ്പോൾ അത് അടൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ചടയമംഗലം അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട ചടയമംഗലം ടൗണിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ ചടയമംഗലവുമായി അടൂർ മണ്ഡലവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ശ്രീ തലേക്കുന്നിൽ ബഷീറിന് ശേഷം അദ്ദേഹം ഡി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. പിന്നെ അദ്ദേഹം 1991 തെരഞ്ഞെടുപ്പിൽ ചിറയും കീഴിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ സുശീല ഗോപാലിനോട് പരാജയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം കെ പി സി ജനറൽ സെക്രട്ടറിയായി, കെ പി സി ഉപാധ്യക്ഷനായി, എഴുത്തും വായനയും നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അപൂർവം നേതാക്കളൊരാളാണ് ശ്രീ തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹം ആദർശ മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ്, നിലപാടുകൾ മുറുകെ പിടിക്കുന്ന, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തൻ്റെ ആദർശങ്ങളെയും നിലപാടുകളെയും ആരുടെ മുന്നിലും പടയം വയ്ക്കാതെ തയ്യാറായിട്ടില്ല. അങ്ങനെ അദ്ദേഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി നിലപാടുകൾ മാറ്റിയിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് അദ്ദേഹത്തിന് ലഭിച്ചതിനേക്കാൾ വലിയ ഉയർന്ന പദവികൾ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അദ്ദേഹം ഒരു സംസ്ഥാനത്തൊരു മന്ത്രിയായില്ല, കേന്ദ്രത്തിലൊരു മന്ത്രിയായില്ല, ഇതിനൊക്കെ അദ്ദേഹം യോഗ്യനായിരുന്നു. അതുപോലെ എ ഐ സി സി തലത്തിൽ അദ്ദേഹത്തിന് ഒരു പദവി കിട്ടിയില്ല. അദ്ദേഹം ഒരു ഗവർണറാകും എന്ന്, അല്ലെങ്കിൽ നൺ ഗവർണർ, അല്ലെങ്കിൽ ഒരു അംബാസഡർ, കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നുമില്ലാതിരുന്ന അദ്ദേഹത്തിന് ഈ പദവിയൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അല്ലെങ്കിൽ നേതാക്കളുടെ സ്വാധീനം ചെലുത്തി ഒക്കെ അദ്ദേഹത്തിന് ഇത് നേടാമായിരുന്നു. അദ്ദേഹം ഒരു അംബാസഡറാകുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. വിദേശ രാജ്യങ്ങൾ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ഏതെങ്കിലും മുസ്ലിം കൺട്രിയിൽ അദ്ദേഹം ഒരു അംബാസഡറോ അല്ലെങ്കിൽ ഒരു ഹൈക്കമ്മീഷണറാകുമെന്ന് പ്രതീക്ഷിച്ചു. അത് അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഒരു ഗവർണർ, ലെഫ്റ്റനന്റ് ഗവർണറെങ്കിലും ആകുമെന്ന് പ്രതീക്ഷിച്ചു, അത് അദ്ദേഹം ലഭിച്ചില്ല. എ ഐ സി സിയിൽ ഒരു പദവി ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, അദ്ദേഹം അത് ലഭിച്ചില്ല. കേന്ദ്രമന്ത്രിസഭയിൽ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന് അസംബ്ലി മത്സരിച്ച് വീണ്ടും ഒരു മന്ത്രിയാകാൻ കഴിഞ്ഞ, ഇതിനൊക്കെ കാരണം എന്താണ്? അദ്ദേഹം ഇത് സ്ഥാനങ്ങൾക്ക് വേണ്ടി ആരെ സമീപിക്കാറില്ല. സാധാരണ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി നിലപാട് മാറ്റും, പാർട്ടി മാറും, അല്ലെങ്കിൽ ചേരികൾ മാറും. എന്നാൽ തലേക്കുന്നിൽ ബഷീർ അങ്ങനെ ഒരു തരത്തിലും നിലപാട് മാറ്റാനോ, സ്ഥാനമാനങ്ങൾ ആരുടെ മുന്നിൽ പോയി യാചിക്കാനോ, പദവികൾ ആരുടെ മുന്നിൽ പോയി യാചിക്കാനുള്ള ആ ഒരു 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 മനസാക്ഷി മാനസികാവസ്ഥയുള്ള നേതാവായിരുന്നില്ല തലേക്കുന്നിൽ ബഷീർ എന്ന് ഞാനിത് ഉള്ളിൽ തട്ടി പറയുന്നതാണ്. ഞാനത് വളരെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അത്രയ്ക്ക് ആദർശശാലിയും സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി. തിരുവനന്തപുരത്ത് വീട് വാങ്ങിച്ച്, വീട് വെച്ച് താമസിച്ച തലേക്കുന്നിൽ ബഷീർ അവസാനം തൻ്റെ കടബാധ്യതകൾ അത് തീർക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ വീട്, ശാസ്തമംഗലത്തിനടുത്തുള്ള വീട് വിറ്റ് ആ കടബാധ്യകൾ തീർത്തിട്ട്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കടബാധ്യകൾ തീർക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തെ അദ്ദേഹത്തിൻ്റെ വീടും വിറ്റിട്ട് അദ്ദേഹം തിരിച്ച് തൻ്റെ കുടുംബ വീടായ തലേക്കുന്നിലേക്ക് പോവുകയാണ് ചെയ്തത്. ഏത് രാഷ്ട്രീയക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിക്കുമെന്ന് ചെയ്യും. തൻ്റെ കുടുംബ സ്വത്ത്, വലിയ സ്വത്തിൻ്റെ ഉടമ അദ്ദേഹം ഈ പുലമ്പാറ വെമ്പായം പഞ്ചായത്തുകളിലായി ഏക്കർ കണക്കിന് വസ്തുവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിന്. ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം എഴുതി വിൽക്കുന്ന തെരഞ്ഞെടുപ്പിലെ കടബാധ്യകൾ തീർക്കാൻ വേണ്ടി വസ്തുക്കൾ എഴുതി വിറ്റ ചരിത്രമാണ് തലേക്കുന്നിൽ ബഷീറിനുള്ളത്. ഇതൊന്നും ഇന്നത്തെ ആളുകൾക്കോ ഇന്നത്തെ നേതാക്കന്മാർക്കോ ഒന്നും അറിയില്ല ആരാണ് തലേക്കുന്നിൽ ബഷീർ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് ഒരുപാട് ആളുകൾക്ക് അറിയാത്തവരുണ്ട്. എന്നാൽ എനിക്കറിയാം, 1977 മുതൽ ശ്രീ തലേക്കുന്നിൽ ബഷീറിനെ നേരിട്ട് കാണുന്ന, അടുത്തറിയുന്ന, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഒപ്പം നിന്ന, പാർലമെൻ്ററി രംഗത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച, സംഘടനാ രംഗത്ത് അദ്ദേഹത്തോട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, അദ്ദേഹം എല്ലാവർക്കും റോൾ മോഡലാണ്. പക്ഷേ എ കെ ആന്റണി എന്ത് ആദർശ, ഏതൊക്കെ തരത്തിലുള്ള പ്രിൻസിപ്പിൾ, ആദർശപരമായ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകുന്നു, അതേ ആദർശപരമായ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകുക ഒരു നേതാവാണ് ശ്രീ തലേക്കുന്നിൽ ബഷീർ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കണം.